ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഡിഷാണ് ഈന്തുപിടി. സാധാരണ നമ്മൾ ചിക്കൻ പിടി എന്നൊക്കെ പറയാണ്ട് അതുപോലെ തന്നെ ചിക്കൻ വെച്ചുകൊണ്ട് തന്നെ ഒരു ഈന്തുപിടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ സാധാരണ അരിപ്പൊടി എടുക്കുന്ന പോലെ തന്നെ ഞാനിപ്പോൾ 2 കപ്പ് ഈന്തിൻ്റെ പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 കപ്പ് വെള്ളം തിളക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി വെള്ളം തിളച്ച് വരുമ്പോൾ അതിൽ ആവശ്യത്തിന് ഉപ്പ് നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ഈന്തുപിടി അതിലേക്കിട്ടിട്ട് അത് സാധാരണ നമ്മൾ എന്താ പറയുക അരിപ്പൊടി വാട്ടുന്ന പോലെ തന്നെ കുറച്ച് സമയം മൂടി വെച്ചിട്ട് നന്നായിട്ട് വേവിക്കണം. കുറച്ച് സമയം അടച്ചു വെച്ച് വേവിച്ച ശേഷം നമ്മളതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അത് നന്നായിട്ട് കുഴച്ചിട്ട് ഒരു നല്ല ഡോ ആക്കിയിട്ട് മാറ്റണം. അങ്ങനെ ഡോ ആക്കി മാറ്റിയിട്ട് നമ്മളത് ഓരോ പിടി പിടിയാക്കിയിട്ട് അതായത് നമ്മളെ ഇഷ്ടമുള്ള ആകൃതിയിൽ ഇങ്ങനെ ഉരുളകളാക്കിയിട്ട് മാറ്റുക ചെയ്യല്. അപ്പോൾ ഇന്ന് നമ്മുടെ ഈ റെസിപ്പി ഉണ്ടാക്കി തരുന്നത് നമ്മുടെ ഉമ്മയാണ്. അപ്പോൾ ഉമ്മ നമുക്ക് ഈ ഈന്ത് നന്നായിട്ട് കുഴച്ച് നല്ല ഡോ ആക്കിയിട്ട് നല്ല ഷേപ്പിൽ പിടിയാക്കിയിട്ട് തരും. ഞാനിവിടെ നമ്മുടെ മസാലയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് ഞങ്ങളിവിടെ ചിക്കൻ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചിക്കൻ്റെ ഒരു നല്ലൊരു മസാല ഉണ്ടാക്കണം. അതിനായിട്ട് 1/2 വലിയുള്ളി അരിഞ്ഞത്, 1 തക്കാളി അരിഞ്ഞത്, 2 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്, 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി പേസ്റ്റ്, 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ 1 പിഞ്ച് ഗരം മസാല, 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 പച്ചമുളക് കീറിയത്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ചിക്കൻ കൂടി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം. ഇനി നമുക്ക് കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി നമുക്കിത് നേരെ സ്റ്റൗവിലേക്ക് വെക്കാം. ആ സമയത്ത് നമ്മുടെ ഉമ്മ നമ്മുടെ ഈന്ത് നന്നായിട്ട് കുഴച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഉരുളകളാക്കിയിട്ട് എടുക്കുന്നുണ്ടായിരുന്നു. ഇനി നമ്മൾ ഈന്ത് വേവിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇതുപോലുള്ളൊരു ഓട്ടപാത്രത്തിലേക്ക് ഈന്തിട്ട ശേഷം നമ്മൾ ഒരു വലിയൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് ആവിയിലാണ് നമ്മൾ ഈന്ത് വേവിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ വെള്ളം നന്നായി തിളക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഈന്ത് മുകളിൽ വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഒരു അരമണിക്കൂറെങ്കിലും 15 അരമണിക്കൂറെങ്കിലും ഇത് നന്നായിട്ട് വേവണം. വെന്ത ശേഷം നമ്മൾ തേങ്ങാപ്പാൽ ഇവിടെ എടുത്തിട്ടുണ്ട്. 1 തേങ്ങയുടെ തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത്. ആ തേങ്ങാപ്പാലിലേക്ക് നമ്മൾ ഈന്ത് പൊട്ടിപ്പോവാതെ പതുക്കെ പതുക്കെ അതിലേക്ക് ഇട്ടുകൊടുക്കാം. ഇനി ഈന്ത് ഈ തേങ്ങാപ്പാലിൽ കിടന്നിട്ട് നല്ലോണം സോഫ്റ്റായിട്ട് വരണം. അപ്പോൾ അതിനായി നമ്മൾ 1/2 മണിക്കൂർ ഈ തേങ്ങാപ്പാലിൽ ഈന്തിനെ ഇട്ട് വെക്കാൻ പോവുകയാണ്. ചൂടോടെ തന്നെയാണ് നമ്മൾ ഈ തേങ്ങാപ്പാലിൽ ഈന്ത് ഇട്ട് കൊടുക്കുന്നത്. പരസ്പരം ഇങ്ങനെ ഒട്ടി നിൽക്കാതെല്ലാം വേറെ എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ ചിക്കൻ്റെ മസാല അപ്പോൾ നന്നായിട്ട് വെന്ത് റെഡി ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ നേരത്തെ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള ഈന്തും കുറച്ച് തേങ്ങാപ്പാലും കൂടി ആഡ് ചെയ്യാൻ പോകണം. മുഴുവൻ തേങ്ങാപ്പാലും നമ്മളിതിൽ ചേർക്കുന്നില്ല, ബാക്കി നമുക്ക് മറ്റാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈന്ത് ഇതിൽ നിന്ന് കോരി എടുത്തിട്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കുകയാണ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഈന്ത് എത്രത്തോളം സോക്കായിട്ടുണ്ടെന്ന്, വലിയതായി മാറിയിട്ടുണ്ട്. കാരണം അത്രയും തേങ്ങാപ്പാൽ ഉള്ളിലേക്ക് വലിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയും ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ എല്ലാം ഈന്തുട്ടിന് ശേഷം കുറച്ച് തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം.
ഇനി നമുക്ക് നമ്മുടെ ഇന്ത് വറവിടാം. അതിനായിട്ട് ഒരു ചട്ടിയിൽ ചൂടായ ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ ചെറിയ ഉള്ളി ഇട്ട് നന്നായി മൂപ്പിച്ച ശേഷം നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈന്തപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈന്ത് എവിടെ നിന്നാണ് കിട്ടുക എന്നുള്ള ചോദ്യത്തിന് ഈന്ത് പല മില്ലുകളിലും ഇപ്പോൾ അവൈലബിൾ ആണ്, ഷോപ്പിലൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ ഞാൻ ഈ സംഭവം അറിഞ്ഞത് ഇവിടെ വന്നിട്ടാണ്. അപ്പോൾ ചില ആളുകൾക്ക് ഇത് അറിയില്ലായിരിക്കും. അപ്പോൾ അറിയുന്നവർ ട്രൈ ചെയ്ത് നോക്കുക, ചില ആളുകളുടെ വീട്ടിലുണ്ടാകും, ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയുള്ള സംഭവമാണ്. അപ്പോൾ എല്ലാവരും കിട്ടുകയാണെങ്കിൽ, നിങ്ങൾക്ക് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.